ഹൃദയമിന്റെ 42-ാം ആധ്യാത്മിക സങ്കീർത്തനം. ന്യായവിധിയിൽ ഞാൻ ലജ്ജിക്കുമാറാകരുതേ. ദയാലുവായ പിതാവേ, അവിടുത്തെ കൃപയാൽ എന്നെ ശുദ്ധീകരിക്കണമേ. എല്ലാം ശുചിയാക്കുന്ന അവിടുത്തെ ഈസോപ്പ് കൊണ്ട് എൻ്റെ കളങ്കങ്ങൾ തുടച്ചു നീക്കുകയും വ്രണങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങനെ ഞാൻ അങ്ങയുടെ കൃപയ്ക്ക് നന്ദി കരയേറ്റട്ടെ. ഞാൻ വീണുപോയി, കർത്താവെ എന്നെ എഴുന്നേൽപ്പിച്ച് ശക്തിപ്പെടുത്തണമേ. നിലം പതിച്ച എല്ലാ ആളുകളെയും അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ കരം എൻ്റെ നേർക്ക് നീട്ടി അവിടുത്തെ സഹാനുഭൂതിയാൽ എന്നെ വീണ്ടും ചൈതന്യഭരിതനാക്കണമേ. ശത്രു എന്നെ വഞ്ചിച്ചിരിക്കുന്നു. എന്നെ വിവസ്ത്രനാക്കിയ ശേഷം അവനത് മോഷ്ടിച്ചുകൊണ്ട് കടന്നിരിക്കുന്നു. അവൻ കാരണം ഞാൻ ഫലശൂന്യനായി കഴിയുന്നു. ഇനിയിപ്പോൾ ഞാൻ തീർത്തും നഗ്നനായി ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഹാജരാകാൻ നിർബന്ധിതനായിരിക്കുന്നു. ന്യായവിസ്താര ദിനത്തിൽ അവിടുത്തെ കരുണ എനിക്ക് ധരിക്കാൻ ഒരു വസ്ത്രമായി ഉപകരിക്കട്ടെ. ഓരോ മനുഷ്യനും തൻ്റെ പ്രവർത്തനങ്ങളുടെയും ചിന്തകളുടെയും എന്തിന് ഓരോ പ്രാവശ്യം കണ്ണു കാണിച്ച് മാടി വിളിച്ചതിൻ്റെ പോലും കണക്ക് ബോധിപ്പിക്കേണ്ട ന്യായവിസ്താര ദിവസത്തിൽ എത്ര വലിയ ഭയമായിരിക്കും മനുഷ്യർക്കുണ്ടായിരിക്കുക. എൻ്റെ ന്യായാധിപതിയായുള്ളവേ, ഞാൻ കുറ്റക്കാരനാണെങ്കിലും പശ്ചാത്തപിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസത്തിൽ എന്നെ നിർദോഷിയായി പ്രഖ്യാപിക്കണമേ. നമ്മുടെ ആഗ്രഹങ്ങളെ ഉണർത്തിയ എല്ലാ കാര്യങ്ങളും പ്രത്യവലോകനം ചെയ്യുകയും ഓരോ മനുഷ്യനും വിവസ്ത്രനായി നിന്നുകൊണ്ട് തന്നെത്താൻ ഉത്തരം പറയാൻ വിളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അങ്ങേയറ്റം പീഡന വിധേയമാവുകയും കഠിനമായി കഷ്ടമനുഭവിക്കുകയും ചെയ്യും. എന്നെ പോലെ അനേകം കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ഈ ലോകത്തിലെ നാണക്കേടിൽ നിന്നും രക്ഷപ്രാപിക്കാൻ സ്വന്തം പാപങ്ങളെ ഒളിച്ചുവെക്കുകയും ചെയ്ത മനുഷ്യന് ആ ദിവസം അയ്യോ കഷ്ടം. ന്യായവിസ്താര ദിവസത്തിൽ ആ മനുഷ്യന്റെ നേർക്ക് വിരൽ ചൂണ്ടപ്പെടും. എൻ്റെ ലംഘന കൃത്യങ്ങൾ ശതഗുണീഭവിച്ചിരിക്കുന്നു. എൻ്റെ ദിവസങ്ങൾ കടന്നുപോയി അപ്രത്യക്ഷമായിരിക്കുന്നു. അന്ത്യം സമീപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതുവരെ എന്നിൽ പശ്ചാത്താപമൊന്നും കാണാനില്ല. എന്നോട് സഹാനുഭൂതി പ്രദർശിപ്പിക്കാത്ത പക്ഷം ന്യായവിസ്താര ദിവസത്തിൽ എനിക്ക് അയ്യോ കഷ്ടം. ഈ ലോകത്തിൽ നന്നായി അധ്വാനിച്ച മനുഷ്യൻ സൗഭാഗ്യവാൻ. വരുവാനുള്ള അനശ്വര ലോകത്തിൽ അവൻ ദൈവരാജ്യത്തെ അവകാശമാക്കും. ചെറിയ ചെറിയ അധ്വാനങ്ങൾക്ക് ആ മനുഷ്യന് കിട്ടാൻ പോകുന്നത് വലിയ പൈതൃക സമ്പത്താണ്. ഞങ്ങളുടെ കർത്താവെ, അവിടുത്തെ ന്യായവിചാരണ വേളയിൽ യാതൊരു പക്ഷപാതിത്വവും ഉണ്ടാവുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഓരോ മനുഷ്യനും അർഹിക്കുന്നത് അവന് കിട്ടും. നന്മ ചെയ്തവന് ദൈവരാജ്യത്തിൽ അവകാശം ലഭിക്കും. ദുഷ്ടത പ്രവർത്തിച്ചവനോ പീഡനം പ്രതിഫലമായി ലഭിക്കും. അനുദപിക്കുന്നവരുടെ പ്രത്യാശയായുള്ളവേ, അവിടുത്തെ സഹാനുഭൂതിയുടെ വാതിൽ തുറന്നു തരയണമേ. സൗഖ്യദായകമായ അങ്ങയുടെ കരങ്ങൾ നീട്ടി എൻ്റെ ചുറുചിരങ്ങുകൾ കഴുകിക്കെട്ടുകയും വ്രണങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യണമേ. അവിടുത്തെ ഇച്ഛാശക്തിയെ പിന്തുടരാൻ എൻ്റെ ഇച്ഛാശക്തി വിസമ്മതിക്കുന്നു. അവിടുന്ന് തന്നെ എന്നെ കീഴടക്കി അവിടുത്തെ ഇച്ഛാശക്തിക്ക് വിധേയനാക്കണമേ. അങ്ങനെ അവിടുത്തെ രക്ഷ സ്വീകരിക്കുന്നതിനും അവിടുത്തെ ഇച്ഛാശക്തിയെ മഹത്വപ്പെടുത്തുന്നതിനും അനുവദിക്കണമേ. പശ്ചാത്താപ വിവശരോട് അവിടുത്തെ ഇച്ഛാശക്തി കരുണ കാണിക്കുന്നുവല്ലോ. അവിടുന്ന് ഞാനും തമ്മിൽ സമാധാനമുണ്ടാക്കണമെന്നുള്ള എൻ്റെ പ്രാർത്ഥന കരുണയോട് സ്വീകരിക്കണമേ. അവിടുത്തെ കരുണയ്ക്കനുസൃതമായി അവിടുത്തെ പ്രത്യാഗമനത്തിൽ എനിക്ക് ജീവൻ അനുവദിച്ചു നൽകിയാലും അവിടുത്തെ സത്യം എന്നോട് ക്ഷമിച്ച് മോചനം നൽകിയെന്ന് ദുഷ്ടൻ കാണുമ്പോൾ അവൻ ലജ്ജിച്ച് തല താഴ്ത്തും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. അപ്രേമിൻ്റെ 43-ാം ആധ്യാത്മിക സങ്കീർത്തനം. ജീവിത പാഠങ്ങൾ. ജീവിതാമോദങ്ങൾ കാണുമ്പോൾ അവയിൽ മരണത്തിൻ്റെ കെണികൾ ഒളിഞ്ഞിരിപ്പുള്ളതിനാൽ അവ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാതെ സൂക്ഷിക്കുക. മീൻപിടുത്തക്കാരൻ ചൂണ്ട നിഷ്പ്രയോജനമായി വെള്ളത്തിലേക്ക് എറിയുന്നില്ല. തൻ്റെ ചൂണ്ടയിൽ ഇരയായി ശത്രു ഉപയോഗിക്കുന്നത് ആഗ്രഹങ്ങളെ ഉണർത്താൻ സുഖലോലുപത സമർത്ഥമാണെന്ന വ്യാമോഹമാണ്. ആ വിധത്തിൽ മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കാമെന്നും അവരെ തൻ്റെ വിധേയത്വത്തിലാക്കാമെന്നും അവൻ ചിന്തിക്കുന്നു. ശത്രുവിൻ്റെ ഇച്ഛാശക്തിക്ക് ഉപകരിക്കത്തക്കവണ്ണം പിടിച്ചെടുത്ത ആത്മാവ് പിന്നീട് മറ്റ് ആത്മാക്കൾക്ക് കെണിയാകത്തക്കവണ്ണം പ്രവർത്തിക്കുന്നു. പ്രകടമായ ആഹ്ലാദത്താൽ പാപത്തിൻ്റെ ദുഃഖത്തെ അത് മറച്ചു കളയുന്നു.
സൽഗുണങ്ങൾ ചെയ്യുമ്പോൾ അതിൽ അന്തർഭവിച്ച അധ്വാനമോർത്ത് നിരുത്സാഹനാകരുത്. അധ്വാനം കൂടാതെ ഒരു സൽഗുണവും വളരുകയില്ല. അധ്വാനത്തിന്റെ വേളയിൽ ആത്മാവിന്റെ കണ്ണുകളെ മേലോട്ടുയർത്തുക. ഉയരങ്ങളിൽ ലഭ്യമായ ആനന്ദത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഒരധ്വാനത്തിൽ നിന്ന് പോലും നിങ്ങൾ പിൻവലിയുകയില്ല. നീതിമാന്മാരുടെ അധ്വാനം ജീവന്റെ ഫലം ഉൽപ്പാദിപ്പിക്കുവാൻ കൃഷിയൊരുക്കുന്നു. പാപികളുടെ അധ്വാനമാകട്ടെ വിനാശം നിറഞ്ഞതാണ്. ആദ്യം പറഞ്ഞവരുടെ സംഘത്തിൽ ചേരുക, രണ്ടാമത് പറഞ്ഞവരിൽ നിന്ന് പിൻവാങ്ങുക. നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാത്ത പൊള്ളയായ നിഷ്ഫലമായ അധ്വാനങ്ങൾ വർജിക്കുക. ദൈവത്തിനു വേണ്ടി ആധുനിക ജീവിതത്തിന്റെ സങ്കടങ്ങൾ അനുഭവിക്കണം. വിശുദ്ധന്മാരിലുള്ള നിങ്ങളുടെ പ്രത്യാശ വ്യർത്ഥമാവില്ല. ജീവിതത്തിൽ വ്യർത്ഥമായ കാര്യങ്ങൾക്കു വേണ്ടി അധ്വാനിക്കുന്നവർ ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരുടെ കാലിടറാൻ പ്രയത്നിക്കും. അവരുടെ മനസാക്ഷിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അഭിമുഖീകരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മനസാക്ഷിക്കനുസരിച്ച് അധ്വാനിക്കുന്നവരെ അലങ്കരിച്ച കിരീടങ്ങൾ ചൂടിക്കുന്നതിന് മാത്രമേ അവരുടെ നടപടി ഉപകരിക്കൂ. നിങ്ങളുടെ പ്രയത്നത്തിന്റെ സൽഫലങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വിനീതമായ മനോഭാവം പുലർത്തുക. നിങ്ങൾ അവയെ എറിഞ്ഞുകളയുന്ന പക്ഷം വ്യർത്ഥമായി അധ്വാനിക്കുന്നവരുടെ ഗണത്തിൽ നിങ്ങളും എണ്ണപ്പെടും. നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷാകർത്താവായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, ഭദ്രമായ ഒരു തുറമുഖത്തിലേക്ക് പിൻവാങ്ങുക. ഇന്ദ്രിയ സുഖം സംബന്ധിച്ച ചിന്തകൾ ഒളിവിൽ നിങ്ങളുടെ കപ്പലിൽ പ്രവേശിച്ച് അതിന്റെ ഭാരം കപ്പലിനെ മർദ്ദിക്കാതെ കഴിയാൻ ഇതാവശ്യമാണ്. നിങ്ങളുടെ തുറമുഖം സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ സുഖ ചിന്തകളുടെ കൊടുങ്കാറ്റ് ഇളകി തകർക്കാത്ത വിധം കോട്ട കൊത്തളങ്ങൾ തീർത്ത് അതിനെ ഭദ്രമാക്കണം. അല്ലെന്ന് വരികിൽ നിങ്ങളുടെ തുറമുഖം തന്നെ നിങ്ങളുടെ വീഴ്ചയുടെ സ്ഥാനമായി തീരും. ഭോഗേച്ഛയുടേതായ പദങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ സ്ഥാനം കരസ്ഥമാക്കുന്ന പക്ഷം കൊളുത്തുകൾ ഉപയോഗിച്ചെന്ന പോലെ അത് നിങ്ങളെ തിന്മയിലേക്കും നാശത്തിന്റെ കൂപത്തിലേക്കും വലിച്ചിഴയ്ക്കും. ആത്മാവിനെ മലീമസമാക്കുന്ന കൂട്ടുകെട്ടുകളും യോഗങ്ങളും പരിവർജിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മാവ് എന്നാളും ശാന്തിയുടെ ആനന്ദാനുഭൂതി ആസ്വദിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക് മോർ. മോർ അപ്രേമിന്റെ 44 ആധ്യാത്മിക സങ്കീർത്തനം. രക്ഷകന് ഒരു സ്തോത്രഗീതം. സാത്താന്റെ അടിമത്തത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കുകയും വഞ്ചനയിലൂടെ ഞങ്ങൾ ദ്രോഹിച്ച അങ്ങയുടെ മഹാത്മ്യമേറിയ സത്യവും ഞങ്ങളും തമ്മിൽ സമാധാനമുണ്ടാക്കുകയും ചെയ്ത ഉത്തമനായ ദൈവം സ്തോത്രത്തിന് യോഗ്യനാകുന്നു. നഷ്ടപ്പെട്ട ചെമ്മരിയാടിന്റെ ഉപമയിലൂടെ നാം എങ്ങനെ വഴിതെറ്റിപ്പോയി എന്നും എങ്ങനെ നമ്മെ വീണ്ടെടുത്തുവെന്നും ചിത്രീകരിക്കുകയും നമ്മുടെ രക്ഷയിൽ ആഹ്ലാദിക്കുകയും നാം തേടി ചെല്ലാതിരുന്നിട്ടും നമ്മെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്ത ദയാലു സൗഭാഗ്യവാൻ. അനന്തരാവകാശിയും പുത്രനുമായവൻ വഴിതെറ്റിപ്പോയ നമ്മുടെ സ്വഭാവത്തെ വീണ്ടെടുത്തു. അദ്ദേഹം മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും നമ്മെ തിരികെ വരുത്തുകയും മാനസാന്തരത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. മനുഷ്യവംശത്തിന്റെ സ്നേഹിതൻ പ്രദർശിപ്പിച്ച സ്നേഹം അവർണ്ണനീയമാം വിധം വലുതാകുന്നു. ഞങ്ങളുടെ വംശത്തിൽ നിന്ന് അദ്ദേഹം ഒരു മധ്യസ്ഥനെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിലൂടെ ലോകവും സ്വന്തം മഹാത്മ്യവും തമ്മിൽ രഞ്ജനമുണ്ടാക്കുകയും ചെയ്തു. നമുക്കും എല്ലാ സൃഷ്ടികൾക്കും മഹത്തായ ഒരു കാര്യം, ഒരത്ഭുതം ദൈവം മനുഷ്യനിലൂടെ പ്രവർത്തിച്ചു. നമ്മുടെ ശരീരത്തെ അദ്ദേഹം ഒരു ക്ഷേത്രമാക്കി എല്ലാവരും ആദരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് അതിനെ നിറച്ചു. ഭൗതികരും സ്വർഗീയരുമായ എല്ലാ ജീവികളുമേ വരൂ, ഇത്ര മഹത്തരമായ അന്തസ് മനുഷ്യന് നൽകിയതിൽ അത്ഭുതപ്പെടുക. നമ്മുടെ വംശത്തെ ദിവ്യത്വത്തിന്റെ അപരിമേയമായ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ വംശത്തെ മഹത്തീകരിച്ചവന് ഭൂമിയും സ്വർഗവും അവയിലുള്ള സമസ്ത ജീവജാലങ്ങളും സ്തുതി പാടട്ടെ. അദ്ദേഹം സ്വന്തം പ്രതിച്ഛായ നമ്മിൽ പുതുക്കിയിരിക്കുന്നു, നമ്മുടെ പാപങ്ങളെ മായിച്ചു കളഞ്ഞു. അദ്ദേഹം സ്വന്തം പേരു നമുക്ക് നൽകി എല്ലാ കാര്യങ്ങളും എല്ലാ ജീവികളെയും നമുക്ക് വിധേയമാക്കുകയും ചെയ്തു.
എല്ലാ കാര്യങ്ങൾക്കും മുകളിലായി നമ്മെ ഉയർത്തിയവൻ അദ്ദേഹത്തെ ആദരിക്കുന്നവരിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള സ്തുതി സ്തോത്രങ്ങൾക്കും അർഹൻ തന്നെ. നാം എല്ലാവരും കൂട്ടുചേർന്ന് ഒന്നായി അദ്ദേഹത്തിന് സ്തുതി പാടുക. അതോടൊപ്പം അദ്ദേഹത്തെ അയച്ച പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വേച്ഛപ്രകാരം തന്നെ തന്നെ അവമാനത്തിന് വിധേയനാക്കുവാൻ തിരുമനസാവുകയും പരിശുദ്ധ സഭയെ തനിക്കായി വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്ത പരിശുദ്ധൻ സൗഭാഗ്യവാൻ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ, അവിടുത്തെ പ്രകാശം സൃഷ്ടിയുടെ മേൽ പ്രകാശം ചൊരിഞ്ഞ് തെറ്റുകളുടെ ഇരുട്ടിനെ ചിതറിച്ചു കളഞ്ഞു. യഥാർത്ഥ പ്രകാശമായ ഞങ്ങളുടെ രാജാവായ യേശുവെ, ഇപ്പോൾ അവിടുത്തെ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിലും പ്രകാശിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശല്യപ്പെടുത്തുന്ന എല്ലാ വിനാശക ചിന്തകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അദൃശ്യനായ പിതാവിൻ്റെ പുത്ര, അപ്പോൾ ഞങ്ങൾ പാവനമായ മനസ്സോടെ അവിടത്തേക്ക് സ്തുതി പാടും. അവിടുന്ന് യഥാർത്ഥ പ്രകാശമാകുന്നുവല്ലോ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരകുമോർ.